ഫ്രണ്ട്സ് അപ്പം എസ് എം ഡി ടി സത്യം പറഞ്ഞാൽ അടിച്ചു പൊട്ടാൻ നിൽക്കും. അപ്പം നമ്മൾ റിസാർ മീഡിയ ഇങ്ങോട്ട് വന്നിട്ട് ഞങ്ങൾ എന്താ പറയുക, ഞങ്ങൾ രണ്ടാളെയും കൂടി പ്രാങ്ക് ചെയ്യാൻ തീരുമാനിച്ചു. പ്രാങ്ക് ചെയ്യാന്ന് വെച്ചാൽ എങ്ങനെയാ വെച്ചാല് നമ്മള് പറഞ്ഞിട്ട് ഓ പ്രാങ്ക് ചെയ്യുന്നു, ഓനും പരസ്പരം അറിഞ്ഞ സ്ക്രിപ്റ്റഡ് ആയിട്ട് ഒരു പ്രാങ്ക്. അങ്ങനെ കൊടുക്കണല്ലോ ചെക്കന്, എന്താ പറയാ, കണ്ടന്റ് ഒന്നും കിട്ടിയില്ല, ദാരിദ്ര്യം പിടിച്ച് നിൽക്കാണ് വീട്ടില് ലോക്ക്ഡൗൺ ആയിട്ട്. അപ്പം വിളിച്ചിട്ട് എടാ ഞാനിങ്ങനെ ഒരു എന്നെ പ്രാങ്ക് ചെയ്യും, ഞാൻ എന്നെ വിളിക്കും, ഈ അഭിനയിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് തരികിട ഒപ്പിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ തേർഡ് പേഴ്സൺ ആയിട്ട് ഓനൊന്ന് പ്രാങ്ക് ചെയ്യാൻ വിചാരിച്ചു. ഏതായാലും പ്രാങ്ക് ചെയ്യല്ല, ഓനിട്ടൊരു ട്രോൾ ഉണ്ടാക്കാന്ന് വിചാരിച്ചു. പറ്റിച്ച് ജീവിക്കുന്നവരെ പറ്റിച്ച് ജീവിക്കും, അതാണ്. അപ്പൊ അത്രയാണ് പരിപാടി ഉള്ളത്, ബാക്കിയൊക്കെ നിങ്ങൾ വീഡിയോയിൽ കണ്ടോളി. നേരെ വീഡിയോയിൽ കിടക്കാം. ഹലോ, എന്തായി? എനിക്കൊന്നും മനസ്സിലായില്ല ഞാൻ എന്താ ചെയ്യേണ്ടി വന്നു. ഇനി എന്താ ചെയ്യണ്ടെച്ചാല് അങ്ങനത്തെ ഒരു കോൾ എനിക്ക് ഇപ്പം വരും. എങ്ങനത്തെ കോള്? വീഡിയോയില് കേട്ടില്ലേ ഒരു ഇറച്ചി കഥ? അതേമാതിരി വേറെ ഏതെങ്കിലും ടോപ്പിക് അമീറായിരിക്കും വിളിക്കുക. അപ്പൊ എങ്ങനെ അതിലെങ്ങനെ വരാന്ന് പറയാൻ പറ്റില്ല. ആ പൊട്ടനെ വിളിക്കണേ. ആ പൊട്ടനെ വിളിക്കണേ. ഞാൻ ഇപ്പൊ കാട്ടണ്ടേ? ഓൻ വിളിക്കുമ്പോ അതിനെ എന്താ പറയണ്ടേ? ഓൻ വിളിക്കുമ്പോ അതിനെ വെച്ചാൽ കോമഡി ആക്കി സംസാരിക്കണം, അത്രേ ഉള്ളു. അതായത് ഓൻ കോമഡി ആക്കോ? ഓൻ കോമഡി ആക്കി തരൂ. ആ ചിരിക്കരുത്, ചിരിക്കരുത്, കുറച്ച് സീരിയസ് ആയിട്ട് കുറെ കോമഡി കൂടെ കേട്ട പോലെ. ആരെന്താന്നൊക്കെ ചോദിച്ചാ പോരെ? ആരെന്താ ഇവിടെ? അതേമാതിരി തന്നെ ഏഴ് ഇറച്ചി ഞങ്ങൾ കൊണ്ടുപോയി കൊടുക്കാന്നാല് ഞങ്ങക്ക് വേറെ ആരും ഇല്ല, അങ്ങനത്തെ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ. അല്ല ചങ്ങാജി, എന്താ ഉദ്ദേശിക്കുന്നത്? എടാ ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത്, എനിക്ക് നാളത്തേക്കുള്ള ഒരു വീഡിയോ ഒക്കെ ഞാൻ സാലിക്കിനെ പ്രാങ്ക് ആക്കാനാണ് ഉദ്ദേശിക്കണേ. അപ്പൊ സാലി അല്ല ഈ വരണെന്ന് പറഞ്ഞത്? ഞാൻ സാലിക്കിനെ വിളിച്ചത് പോയിന്റ് അപ്പുറത്തേ ഇപ്പുറത്തെ ചാടി കളിക്കല്ലേ. പ്രശ്നം അതല്ല, എന്റെ സബ്സ്ക്രൈബേഴ്സ് അറിയുമ്പോ എന്നെ അറിയോ അമീറിനെ അറിയോ ഏകദേശം ഒക്കെ. അപ്പൊ നമ്മൾ ഇങ്ങനെ സംസാരിക്കുമ്പോ എങ്ങനെയാലും ബാക്കിയുള്ളവർക്ക് മനസ്സിലാവൂലേ? ഈ അല്ലടാ അമീറിന്റെ പേരുള്ള വീഡിയോസ് ഒക്കെ കിട്ടിയില്ലേ ഇനിയോ പ്രാങ്ക് ചെയ്ത? ഒരൊറ്റ പ്രാങ്ക് അല്ലേ ചെയ്തുള്ളൂ. അതല്ല ഞാനേ എന്താ പറയാ, അമീറും നിങ്ങളും ആയിട്ടുള്ള വീഡിയോസ് ഞാൻ എന്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിരിക്കണം ഇല്ലല്ലോ. അതൊക്കെ അതൊക്കെ അതിപ്പോ എന്റെ സബ്സ്ക്രൈബേഴ്സ് അങ്ങനെ നോക്കൊന്നില്ലല്ലോ. അല്ല എന്നിട്ട് ഈ പേര് വെളിപ്പെടുത്തു പൊട്ടന്മാരാണ് മൊത്തം ഇങ്ങനെ അപമാനിച്ചല്ലേ. എടാ അതായത് പേര് വെളിപ്പെടുത്തൂലേ, അപ്പൊ മനസ്സിലാവൂലേ കൊറേ ഒക്കെ ആൾക്കാർക്ക് അവര് തമ്മിൽ ഇവ കണക്ഷൻ ഉണ്ടല്ലോ എന്നൊക്കെ. അതൊന്നും തോന്നുന്നില്ല, ആകെ വീഡിയോ കാണുന്ന നമ്മള് 15 ആൾക്കാരാ. അനക്കെന്നെ അറിയില്ല എന്റെ അവസ്ഥ എങ്ങോട്ടാ സീനില്ല. എടുക്കട്ടെ അയ്യോ സംസാരിക്കില്ല. ഹലോ, നീ സാലീനൊന്ന് വിളി, ഞാൻ വിളിച്ചിട്ട് അവന്റെ കോള് പോല. എടാ സാലീന്റെ ഫോണിലല്ല എന്റെ ഫോണിലാണ്. ആണോ? സാലീന്റെ അടുത്തുണ്ട് ഞാൻ ഓന്റെ ആടുള്ളത്. ഓക്കേ, എന്നാ കോൺഫറൻസ് കാർഡ് ചെയ്യണേ. ആരെ? ഞാനല്ല ഇവിടെ ഉള്ളത്, എടാ ഇതിന്റെ ഫോണാടാ. എടാ ഓൻ ആഡ് ചെയ്യണ്ട, ഓൻ ഇന്റെ അടുത്തുണ്ട്. ഓനല്ല മോനെ, അന്ന ആഡ് ചെയ്യണ്ടേ. എങ്ങോട്ട്? കോൺഫറൻസിക്ക്. ഏത് കോൺഫറൻസ്? ഇവിടെ ഒറ്റ ഫോണിലുണ്ടടാ. ഞാനും അനസ്സുമായിട്ടുള്ള അതിലേക്ക് ആഡ് ചെയ്യണ്ടേ. താങ്കളുടെ കോൾ എനിക്ക് തോന്നില്ല. ഹലോ ഹലോ ഹലോ. ആ പറഞ്ഞൂടി. എടാ മനസ്സില്ല അതിന്റെ ഉള്ളിൽ. എടാ ഈ ആക്ടിങ് തുടങ്ങണ പറഞ്ഞിട്ട് തുടങ്ങണം കേട്ടോ, കാരണം മനസ്സിലാവൂല. ഹലോ ഹലോ. ആ സാനു ഇങ്ങി പോയിക്കോട്ടോ, ഞാൻ വരൂലേ, ഞാൻ കുറച്ച് വന്നോളാം. ഇങ്ങി നോമ്പ് തുറക്കാൻ പോയിക്കോന്നേ, അങ്ങേക്കും പോയിക്കോ, എന്നെ കൊണ്ട് ഇപ്പൊ വരാൻ പോലെ. ആടെ വന്നിട്ട് എന്താ വെറുതെ പോസ്റ്റ് എടുത്തിരിക്കാണ്. ഇങ്ങി പോയിക്കോ, ഞാൻ വന്നോളാം. എങ്ങോട്ട് വരാനി? എടാ നോമ്പ് തുറക്കാനാണോ പൊട്ട? നോമ്പ് തുറക്കാൻ അങ്ങേക്ക് പോയിക്കോന്നേ. ഇന്ന് അങ്ങേക്ക് ചെല്ലാൻ പറഞ്ഞില്ലേ? ഞാൻ ഇമ്മനെ രാവിലെ ആൾക്കൊണ്ട് ആക്കിയല്ലേ. നമുക്ക് വൈകുന്നേരം ചെല്ലാനല്ലേ പറഞ്ഞേ. ഇന്നെ കൊണ്ടാവില്ല ഇത്ര നേരത്തെ പോയി. 3 മണിക്കൊക്കെ ആടെ പോയിട്ട് എന്താക്കാനാ?
എടാ കോമോ, അവന്റെ തല ഞാൻ വിട്ടിട്ടോ, ഇനി ഏത് കാട്ടുന്ന എനിക്ക് വരിക. എടാ ഞാനേ ഇപ്പൊ വരൂല, ഇനി കൊണ്ട് പാല, ഞാനിപ്പോ കളിക്കാനൊക്കെ പോയൊരു 4 മണിയാകുമ്പോ ഇനി പോയിക്കോ, ബസ്സിട്ട് കയറി പോയിക്കോ. എങ്ങോട്ട് പോവാനാണ് സാർ? എടാ മണ്ടക്കൊണാപ്പി നോമ്പ് തുറക്കാണ്, എടോ ഇവരെന്താ ഇനി നോമ്പ് പറ്റിയില്ല വിചാരിച്ചിട്ട് ബാക്കിലൊക്കെ നോമ്പ് തുറക്കാം. അന്നെ കൊണ്ടോയില്ലെങ്കി നീ വേറെ ചീത്തേക്കോ അച്ഛനോട്. നീ പോയിക്കോ, ഞാൻ വന്നോളൂ, ഞാൻ കുറച്ച് കഴിഞ്ഞ് വരുമെന്ന് പറഞ്ഞാ മതി. ഇപ്പൊ വണ്ടി ഒന്നും എടുത്ത് വരാൻ ഇപ്പോഴൊന്നും നടക്കൂല, രണ്ടോട്ട് ട്രിപ്പ് അടിക്കാനുള്ള പെട്രോൾ ഒന്നും അയിലില്ല. ഇനിയെന്ത് കളിക്കാടോ കോമോ? അഫ്സല എന്നെ വിളിച്ചില്ലേ? അഫ്സല എന്നെ വിളിച്ചില്ലേ ഇന്ന് നോമ്പൊറക്കാൻ ചെല്ലാന്നൊക്കെ പറഞ്ഞു? ഞാൻ നീ എന്താ അതെ, അന്റെ കൂട്ടുകാരനെ കയ്യിലും കുടുംബക്കാരനായിട്ട് എനിക്ക് ഒരു തലല്ലേ നോമ്പൊറക്കാൻ പോവാന്നൊക്കെ പറഞ്ഞു. ഞാൻ രാവിലെ അമ്മനെ കൊണ്ട് ആക്കിട്ട് നമ്മള് രണ്ടാളെ വൈകുന്നേരം വരാനല്ലേ പറഞ്ഞ, നമ്മക്ക് വൈകുന്നേരമായിട്ട് പോവാന്നൊക്കെ പറഞ്ഞല്ലേ. ഇനിയിപ്പോ പോയിക്കോ, ഞാൻ കുറച്ച് കഴിഞ്ഞ വന്നോളാം. 3 മണിക്കോ പോയിട്ട് എന്തുണ്ടാക്കാനാടാ? നീ പോയിക്കോട്ടോ. പോവാനാണ്? നോമ്പ് തുറക്കാനാണോ? ഈ എന്ത് എന്ത് കളിയാക്കിയാ? ഈ പണ്ടത്തെ പോലെ തന്നെ ആയി പിന്നെ പിന്നെ. ഏത് പണ്ടത്തെ? ആരാണെങ്കി ആരാ വിളിച്ചത്? ഏതാണെങ്കിൽ? എടാ അഫ്സല് വിളിച്ചില്ലേ നോമ്പ് തുറക്കാൻ പറഞ്ഞിട്ട്, അന്റെ തല മൊത്തം പോയോ? കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞിക്ക്. കഴിഞ്ഞ ആഴ്ച എന്ത് കഴിഞ്ഞിക്ക്? ഈ അഫ്സലിന്റെ പൊരേറ്റ നോമ്പറല്ലേ പറയുന്നത്? കഴിഞ്ഞ ആഴ്ച ഞാൻ പോയി വന്നതാ. ഇനി ഏത് അഫ്സലാണ്? ഞങ്ങക്ക് എത്ര എന്താ പറയുന്നത്? കുടുംബക്കാരനില്ല അമ്മോന്റെ അമ്മോൻ അഫ്സല്, ഓൻ വിളിച്ചില്ലേ നോമ്പ് എടുക്കാനെ പറഞ്ഞിട്ട്. അമ്മോൻ ഇടക്കം വിളിച്ചില്ലേ? എന്റെ കൂട്ടുകാരനല്ലോ, എന്റെ അതേ പ്രായമല്ല, എന്റെ അതേ ക്ലാസ്സിലല്ലേ. സ്വന്തം ചെങ്ങായി വിളിച്ച് ഞങ്ങക്ക് പോയിക്കൂടെ, ഞാൻ വന്നോളാം. ഇനി പോയിക്കോ, ബസ്സിനകത്ത് കയറി പോയിക്കോ. വിളിച്ചു നോമ്പ് എടുക്കാൻ എന്തോ തിന്ന ദിവസം എന്താണെ പോയി നോക്കാം. നോമ്പറേ പിന്നെന്താ തടക്കം എടുക്കുന്ന സാധനം? ഏതാവന് ഇതാരാണ് സംസാരിച്ചു പറയുന്ന നോക്കട്ടെ. ഞാൻ ഏട്ടനാ, നോമ്പ് എടുക്കാൻ പോയിട്ടോ? അല്ല ഇതാരാ? ഞാൻ ഇങ്ങേ ഓനോ പറഞ്ഞു കൊടുക്ക നോമ്പ് എടുക്കാനായിട്ട് ചെല്ലാന്. ഞാൻ കുറച്ച് കഴിഞ്ഞ് വന്നോളരെ പറഞ്ഞോ കളിയാക്കി പറയുന്നേ. എടാ നോമ്പ് തുറക്കാനടാ, ഇനി എന്തെങ്ങനെ കളിക്കണേ? മൊത്ത സിഗ്നൽ പോയതാ. ഒരു കാര്യം ചെയ്യ്, ഞങ്ങൾ എങ്ങോട്ട് വരണം അത് പറയും, സ്ഥലം പറയും. അങ്ങനെ കൊടുവള്ളി പോയിക്കോ, നോമ്പ് തുറക്കാൻ പോയിക്കോ. ഞാൻ വന്നോളാ ഇന്ന് കഴിഞ്ഞിട്ട്. ഓക്കെ, ഇനി ബസ് കയറി പോയിക്കോ. ബസ് ഒക്കെ ഇപ്പൊ ഉണ്ട്. ബസ് എനിക്ക് പറ്റൂല, അലർജിയ. ബസ് എന്താ പറ്റ? ഈ ഹൗസിലെ പോയിക്കോ, ബൈക്കൊന്നും എടുത്ത് വരാൻ എന്നെ കൊണ്ടാവില്ല. അല്ലെ കാർ എടുത്ത് തന്നെ, കാറൊന്നും ശരിയാവില്ല. അതൊക്കെ കൊറേ ഡീസൽ അടിക്കണം, ഭയങ്കര പൈസ ചെലവാണ്. BMW സർവീസിലാണ്, അറിയില്ല. BMW ചീഞ്ഞ വണ്ടി എടുത്തോണ്ടിരിക്കാം. എന്റെ ചീഞ്ഞ വണ്ടിക്ക് വേണ്ട, ഞാൻ എന്റെ ഷോറൂമിന്ന് പുതിയ എടുത്തോളാന്ന്. ഷോറൂമ് അല്ല, ഷോറൂം കളിക്കണോ? എടാ BMW എന്ന് വായിക്കാനായടാ ഇങ്ങൊക്കെ. ബി അല്ലടാ ബി. പിന്നെ ഞാൻ എസ് എന്നാടാ പറഞ്ഞത്? ഈ വിഷയം കേൾക്കൂല, കണ്ണും കാണുന്നില്ല. ഇവനൊക്കെ ഏത് മനുഷ്യനാ? ഈ അത് വീട് തിന്നാൻ എന്താ ഉണ്ടാക്കിക്ക? അത് പറയും. തിന്നാന് ചക്ക നോമ്പൊറക്ക എന്താ സാധാരണ ഉണ്ടാക്കലേ? സാധാരണ ഉണ്ടാക്കണല്ലോ നോമ്പൊറക്ക ഉണ്ടാവും. പിന്നെ സാധാരണ നോമ്പ് തുറക്ക എന്താ ഉണ്ടാക്കല്? സാധാരണ സാധനങ്ങൾ എന്തെങ്കിലും ഓരോ വീട്ടിൽ ഓരോന്നാണ്. നീ അങ്ങോട്ട് പോവൂലേ? ഞാൻ പോയിക്കോളാം. ഈ ലൊക്കേഷൻ അയക്കി വാട്സപ്പിൽ. ഏത് വാട്സപ്പ്? എന്റെ ഫോണിലേക്ക് വിളിച്ചത്. എനിക്ക് എപ്പോഴാ ഫോൺ ആയിരുന്നു? ഏത് ചങ്ങായി? എടാ മണ്ട, എന്റെ വാട്സപ്പ് ഏത് ഫോണിലാ ആയെന്ന്? എടാ വാട്സപ്പ് എന്റെ തകരപ്പെട്ടിയല്ലേ, അതിന്റെ ഉള്ളിൽ എപ്പോഴും വാട്സപ്പ് ഒക്കെ കേറി. അതൊക്കെ കേറ്റിയിരിക്കുന്ന. ഹലോ മിസ്റ്റർ, ആ സ്വിച്ച് ഫോൺ തകരപ്പെട്ടിയിൽ വാട്സപ്പ് ഒക്കെ കേറുവോ? ആ ഫോണൊക്കെ അടിപൊളിയാണല്ലോ. നോക്കിയതിനെ പറ്റി അപ്ഡേറ്റ് ഒക്കെ വന്നോ? പിന്നല്ല, നോക്കിയാന്റെ സിം എടുത്ത് ടച്ചിൽ ഇട്ടതാ. ആണോ? അപ്പൊ എങ്ങനാ വാട്സപ്പ് സിമ്മ കൂടെ കേറ്റി ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്താ? ആ അങ്ങനെ. ഹലോ ഹലോ, ഈ റൂട്ട് എങ്ങോട്ടാ പോകുന്നത്? റൂട്ട് മൊത്തം മാറ്റി എനിക്ക് ഇന്ന മനസ്സിലായ രീതിയിലാ സംസാരിക്കണേ. ഡയറക്ടർ അവസാനം പറഞ്ഞാ മതി.
അല്ല 5 സബ്സ്ക്രൈബേഴ്സിനുള്ള പൊട്ടത്ര കഴിക്കുന്നു. എടാ കേക്കുന്നില്ല, ഉറക്ക പറ. അതെ റൂട്ട്, ആ റൂട്ട് മാറി മാറി 11 മിനിറ്റ് 11 മിനിറ്റ് എന്റെ ഒരു ആകെ 8-9 മിനിറ്റ് ആയിട്ടുള്ളു ഇപ്പോ. ഞാൻ അമീറും കൂടെ വിളിച്ചതാ അല്ലേ, രണ്ടാണ്ട് വീട്ടിലല്ലോ. 10 മിനിറ്റിലൊതുക്കണമീറെ അതാ നല്ലേ അതാ പെട്ടെന്ന് ഏഴ് കുയിത് ഞമ്മളെത്ര വെച്ചിട്ട് കാര്യല്ല. ഞമ്മക്ക് ശരിക്കും നമ്മളെ ക്ലാസ് ചെക്കന്മാരൊക്കെ വിളിച്ച് പറ്റിക്കുന്നു. ഇന്റെ സൗണ്ട് എല്ലാത്തിനും പെട്ടെന്ന് കിട്ടും. വിളിച്ചൊരു കാര്യല്ല. ഓക്കെ, താങ്ക് യു. അതെ ഇപ്പൊ നടുവെന്ന് വെച്ച് തുടങ്ങി ഇതുവരെ പറഞ്ഞാൽ അവിടെ കണ്ടു. കാരണം ഞാൻ ഇപ്പൊ ചോക്കാക്കാൻ വെച്ചാൽ അനിയ ടെലിക്കൂടി വന്ന് ട്രൈപോർഡ് തള്ളിട്ട് ഫോണൊക്കെ പൊട്ടി പൊട്ടിയാ. അത് തീരുമാനായിക്കണേ സാർ, ഞാൻ ഏതായാലും ബാക്കി നടുവ് വെച്ചിട്ട് കണ്ടിന്യൂ ചെയ്യണേ. ഓക്കേടാ. ആ റെഡി തുടങ്ങി അമീർ തുടങ്ങിയോ? ആ ഇനി അങ്ങോട്ട് വരൂലേ നോമ്പർക്ക്? പോയിട്ടോ, ഞാൻ അങ്ങോട്ട് വന്നോളൂ. അല്ല ഇത് ആരാണ് സംസാരിക്കുന്നത്? ആരാണ് മനസ്സിലായില്ല. വിളിക്കുന്ന നമ്പർ മാറിയിരിക്കുന്നേ, വിളിക്കുന്ന നമ്പർ ഒന്നും മാറിയില്ല. കറക്റ്റ് നമ്പർ ഒക്കെ ആണ്. ഒന്ന് ചെക്ക് ചെയ്തു. അന്നെ വിളിച്ച നമ്പർ എങ്ങനെ മാറിയാ? നമ്പർ കറക്റ്റ് അല്ലാണ്ട് എനിക്ക് എങ്ങനെ പൊട്ട കോള് വരിക? നമ്പർ കറക്റ്റ് അല്ലാന്ന് ആ പെണ്ണുങ്ങൾ വിളിച്ചായിരിക്കൂലേ. ഏത് മൈന്ന് കളി കളിക്കണേ? അതെ നമ്പർ ഒക്കെ കറക്റ്റ് ആണ്, അതല്ല എന്റേക്ക് വന്നത്. ഇനി ഒരു പണി, നമ്പറൊക്കെ പിന്നെ ശരിയാക്കാം. നീ നേരെ പോയിക്കോ, ഇവിടുന്ന് വൃത്തിയിൽ നടക്കാനുള്ളൂ. 1-7 കിലോമീറ്റർ ഉള്ളൂ. ഏറ്റവും നടന്നുകൂടെ തടിയൊക്കെ അന്നട്ടെ, തടിയൊക്കെ നിട്ടങ്ങോട്ട് കുറയട്ടെ. കൊടുവള്ളിയില് സ്വന്തം ഉമ്മന്റെ വീട്ടില് നോമ്പെറുക്കാൻ പോയില്ല എന്ന് പറഞ്ഞൊക്കെ കേടാണ്. എങ്ങോട്ടാ പോണ്ടിയെന്ന് പറഞ്ഞണ്ടാ? എടോ എടാ ഉമ്മന്റെ വീട്ടിൽ നോമ്പറല്ലടന്ന്, അപ്പൊ അങ്ങോട്ട് പോണ്ടേ? പോയിക്കോ, അന്ന് വൈകുന്നേരം നമ്മൾ ചെല്ലാന്ന് പറഞ്ഞില്ല? ഇനി പോയിക്കോ, ഞാൻ വന്നോളാം. എനിക്ക് കളിയൊക്കെ, ഞാൻ കളിയൊക്കെ കഴിഞ്ഞേ വരൂ. പിന്നെ ആടെ ചെന്നിട്ട് എന്ത് തേങ്ങ നോക്കി കണക്കാകുമ്പോ പിന്നെ കുഴപ്പമില്ല. ഇനി ഒരു കോയിന്റെ ആദ്യം നടക്കാൻ നോക്ക് മനസ്സിലോ. എനിക്ക് പിന്നെ കുറച്ച് സ്റ്റാൻഡേർഡ് ഉണ്ട്, അത് ശരിയാവില്ല. വിട്ടില്ല, കളിയില്ല. ഇനി പോയിക്കോ, ഞാൻ വന്നോളൂ. പരിപാടി പറഞ്ഞു എടാ, എനിക്ക് കളിയൊക്കെ ഉണ്ട്, ഇനി പോയിക്കോ, ഞാൻ വന്നോളൂ. എന്റെ കാര്യം എനിക്കറിയാം മോനെ. അപ്പുറത്തെ മുമ്പത്തെ ബസ് സ്റ്റോപ്പ് പോയി നിക്കാനല്ല എന്റെ പരിപാടി? മുമ്പത്തെ ബസ് സ്റ്റോപ്പ് പോയി നിക്കാൻ ഇങ്ങനെ കൊണ്ടായിട്ട് അലവലാതിയാണ്. ഏതോ കൂയാണ്, നമ്പർ മാറി വിളിച്ചാൽ സംഭവം. എന്നിട്ട് പെണ്ണുങ്ങളെ നമ്പർ ഒന്നല്ല മാറി. ഏത് പെണ്ണുങ്ങളെ നമ്പർ? കുഞ്ഞുമോനെ നമ്പർ ഒന്നും മാറിയില്ല. നീ ഇങ്ങനെ എന്റെ പണ്ടത്തെ കോയിത്തിരക്കൊന്ന് വിട്. ഉമ്മന്റെ വീട്ടിൽ നോമ്പത്തോറല്ല, അങ്ങോട്ട് പോണ്ടേ? പിന്നെ അതിനത്ര ആവേണ്ട ഈ പറഞ്ഞിട്ട് മനസ്സിലാവാത്ത ഈത് ഇന്നങ്ങോട്ട് വെറുതെ ദേഷ്യം പിടിക്കില്ല. ഞാൻ ദേഷ്യം പിടിച്ച എങ്ങനെയുണ്ടോന്നൊക്കെ അറിഞ്ഞൂടെ. നോമ്പൊറക്കാൻ പോയിക്കോങ്ങി, ഞാൻ അങ്ങോട്ട് വന്നോളൂ. അതെന്നെ അങ്ങനെ എന്നെ കൂട്ടി പോയാലേ? നീ പോയിക്കോ ചെങ്ങായി, ഞാൻ എന്തിനാ എന്നെ കൂട്ടണേ? എനിക്കറിയാം ഒറ്റക്ക് പോയിട്ട് ഞാൻ പറയാം. ബാക്കിയെന്താ, ഞങ്ങൾ പോയിക്കോളാം. ഞാൻ പറഞ്ഞോളാം. അല്ലേ ഈ പള്ളിയിൽ ഇതിഹാസിന്റെ നീയത്തും വെച്ച് കുറച്ച് നേരം വെക്കും. പറഞ്ഞോളെ സിനോനൊക്കെ പറഞ്ഞാള്. ഓക്കെ പറഞ്ഞോളാം. ഫാത്തിമയോട് പറയണേ, മറന്നുകരുത്. ആൺകുട്ടികളോട് ആരോടും പറയണ്ടേ? അല്ലാത്ത രീതിയിൽ ഇങ്ങനെ കാണരുത്, മനസ്സിലായില്ലേ? സുഹൈലിനോട് പറയണോ? എന്റെ താത്തമാരാണോ സുഹൈലിനോട് പറയണോ? ഏതാ സുഹൈല? കഴിഞ്ഞ പ്രാവശ്യം നോക്കിയാ അത് താഴ്ത്തപുരത്ത് എന്തെങ്കിലും ഒന്ന് പറഞ്ഞാ മതി. തിരക്കുള്ള ആളാന്നൊക്കെ പറഞ്ഞാ മതി. എടാ മൂത്തമ്മന്റെ പുരന്റെ അപ്പുറത്തുള്ള ആ അതന്നെ
അഥവാ അവിടെ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അതാ ഞാൻ അമ്മേനെ വിളിച്ച, അമ്മായി വന്നില്ലെന്നാ പറഞ്ഞത്. വന്നേണെങ്കിൽ പറഞ്ഞാ മതി, ഇല്ല പറയൊന്നും വേണ്ട, തിരക്കിലാന്നൊക്കെ പറഞ്ഞാ മതി. കണക്കെടുപ്പുണ്ടാക്കാൻ വന്നാ മര്യാദക്ക് നോമ്പെടുക്കാൻ പോടാ. ഹലോ മക്കൾ, നിങ്ങൾ ഞാപ്പിയും കുതിരക്കാണ് നിൽക്കട്ടെ. അങ്ങനെ എന്താ പെൺകുട്ടിയുടെ പേരും പറഞ്ഞ ഇതിൻ്റെ ഉള്ളിൽ കുത്തിരിക്കാൻ എത്ര കാലേ വയ്യൊക്കെ. എന്ത് കോഴിയാണ്, ഉഴപ്പില്ലടോ, കോഴിത്തോരൊക്കെ അവസാനിപ്പിക്കാൻ. പ്രാങ്ക് എന്ത് പരിപാടിയാ ചങ്ങ, ഇത് ആരാധിക്കോ? നമുക്ക് പ്രാങ്ക് രാത്രി നാളെ രാവിലെ പ്രാങ്ക് വീഡിയോ യൂട്യൂബിൽ വരും, അപ്പൊ കണ്ടാ മതി. യൂട്യൂബ് മനസ്സിലാവും ആരാണ് ഏതാണ്. ഫുൾ വെറൈറ്റി എടാ, ഇതൊന്നും ഇടല്ലേ. പിന്നെ ഇത്ര നേരം റെക്കോർഡ് ചെയ്ത് എന്തിനാ ഞമ്മക്ക് മുറിഞ്ഞ കട്ടായി പോയാ മതി. അപ്പൊ നാളെ രാവിലെ യൂട്യൂബ് ചാനലിൽ ചാനലൊക്കെ നിർത്തി നിർത്തി ഞാൻ പറയട്ടെ. അതിൽ ഒരു ഇൻട്രിത്തം പറഞ്ഞാൽ ചാനൽ ടാഗ് ചെയ്യൂലേ. അവിടെ കൊണ്ടുപോയി എന്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഒക്കെ ഒന്ന് ഇട്ടേക്ക്. വിളിച്ച ആളെ ഒന്ന് എഴുതിട്ടൊക്കെ ആൾക്കാർക്ക് മനസ്സിലാവണ്ടേ. വിളിച്ച ആളെ ഇൻസ്റ്റാഗ്രാം കൊടുത്തു ഞാൻ പറയട്ടെ. എന്നാലും അൻസേ ഇല്ലേ, ആശാന്റെ നെഞ്ചത്തേക്ക് ഇട്ടിട്ട് ആശാന്റെ നെഞ്ചത്തേക്ക് ഇട്ട് പണിയരുതായിരുന്നു. അത് വേറെണ്ട് ഒന്നും പണി വെക്കല് വരോ, പണി വരുന്നുണ്ട് അവറാച്ചാന്ന് പറഞ്ഞോടെ. അത് ശരിയാ, അത് ശരിയാണ്. അവറാച്ചാണ് രസമല്ല, കൊറേ എല്ലാരും പറഞ്ഞു പറഞ്ഞു മടുത്തു, വേറെ ആരെ പേരിട്ടായി. എന്നാലും ആശാന്റെ നെഞ്ചത്തേക്ക് ഞങ്ങളും പാവ, അത് അഡ്വാൻസ് ആയിട്ടാണ് പറഞ്ഞിരിക്കണ്. അപ്പൊ ഓക്കെ ബൈ. ലാസ്റ്റ് നീ നോവിച്ച് വിട്ടത് മൂർക്കം പാമ്പിനെ ഇടാ. മൂർക്കം പാമ്പിന് അണലി പോലെ മൂർക്കം പാമ്പ് ഏതാണ്? കുത്തിയാ മരിച്ചാ പോരെ. ഇതൊരു കാര്യം ചെയ്യ, ആ ഇതിനൊന്ന് പറഞ്ഞു വിട്. മോനെ അപ്പുറത്ത് പോരെ, മറ്റോളെ ഇവിടെ പോകാനുള്ള സമയം. മറ്റേ കുട്ടീന്റെ പോരെ. ശരിടാ, ഓക്കെ ബൈ. അപ്പൊ ഗൈസ്, മാരകമായിട്ടുള്ള ഒരു വീഡിയോ, മാരകമായിട്ടുള്ള ഒരു എപ്പിസോഡിന് ശേഷം, എപ്പിസോഡ് അല്ലല്ലോ, ഒരു മാരകമായിട്ടുള്ള ഒരു വാൾപേജിന് ശേഷം ഒന്നുമില്ല. ഇവന്റെ കീല് വളർന്നു വന്ന ആ ചെക്കൻ നമ്മളെ പ്രാങ്ക് ചെയ്യാൻ വരുമ്പോൾ അതും സ്ക്രിപ്റ്റഡ് ആയിട്ട് ഞങ്ങളോട് അഭിനയിക്കാൻ പറഞ്ഞിട്ട് തേർഡ് പേഴ്സണല്ലേ നമ്മൾ ഇതില്. അതുകൊണ്ട് അതൊന്നുമില്ലെങ്കിൽ അമ്മക്കേസം ഇവരുണ്ട് എന്നുള്ള കോമൺ സെൻസ് ഉണ്ട് എന്നുള്ള ഒന്നൊന്ന് ആലോചിക്കുക. അപ്പൊ ഗൈസ്, മാരകമായിട്ടുള്ള ഒരു യുദ്ധത്തിന് ശേഷം ഈ വീഡിയോ നാളെ പാരി അടക്കാൻ വരാം. ഇനി ഇങ്ങോട്ട് വന്നോളാം വരാം. അപ്പൊ ഗൈസ്, മാരകമായിട്ടുള്ള ഒരു യുദ്ധത്തിന് ശേഷം ഈ വീഡിയോ നാളെ രാവിലെ വൈകുന്നേരം. വൈകുന്നേരം ഒന്നും ഉണ്ടാവില്ല, ഈ വീഡിയോ ജീവനോടെ ഉണ്ടെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്ത് സെറ്റ് ആക്കി അപ്ലോഡ് ചെയ്യും, അത്രേ ഉള്ളൂ. അപ്പൊ ഗൈസ്, മാരകമായ ഒരു യുദ്ധത്തിന് ശേഷം ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ ഇതിലും നല്ല വീഡിയോ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. കാണാം നിന്റെ ചാനലാ, ഞാൻ എന്തിനാ ഈ കിടന്ന് പറയുന്നത്. ആ അതത്രേ ഉള്ളൂ. അപ്പൊ ഓക്കെ ബൈ.